നമസ്കാരം. ആയുർവേദത്തിലൂടെ പ്രതിരോധം നമ്മൾ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലക്ഷണത്തിനല്ല, അടിസ്ഥാന കാരണങ്ങൾക്കാണ് ചികിത്സ വേണ്ടതെന്ന് ആയുർവേദ വിദഗ്ധർ പറയും. കേവലം ബാഹ്യലക്ഷണങ്ങളെ പിന്തുടർന്ന് ചികിത്സിക്കുന്നതിലൂടെ പ്രശ്നങ്ങൾ അതിസങ്കീർണമായി മാറുകയാണ്. അത് പരിഹരിക്കാനായി മഹത്തായ ആയുർവേദ പാരമ്പര്യത്തിൽ ചുവടുറപ്പിച്ച് മുന്നേറാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ വഴിക്കുള്ള അന്വേഷണമാണ് ജീവൻ ടിവിയുടെ പ്രത്യേക പരിപാടിയായ ആയുർവേദത്തിലൂടെ പ്രതിരോധം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആയുർവേദ വൈദഗ്ധരുടെയും ചികിത്സകരുടെയും നിലപാടുകളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജീവൻ ടിവി ഒരുക്കുന്ന പ്രത്യേക പരിപാടി ആരംഭിക്കുന്നു, ആയുർവേദത്തിലൂടെ പ്രതിരോധം. ഇന്ന് ഈ പരിപാടിയിൽ സംസാരിക്കുന്നത് പ്രശസ്ത ആയുർവേദ വൈദഗ്ധനും കൊണ്ടോട്ടി മർമ്മ ആയുർവേദ ഹോസ്പിറ്റൽ MDയും ചീഫ് ഫിസിഷ്യനും ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ ട്രഷറുമായ ഡോക്ടർ PK മുഹമ്മദ് എലിയാസ് ബാബുവാണ്. ആയുർവേദത്തിൽ ചികിത്സയേക്കാൾ ഏറെ പ്രാധാന്യം പ്രതിരോധത്തിനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ മുഹമ്മദ് ബാബു നമ്മോട് പറയുന്നു. കൂടാതെ ഓരോ വ്യക്തികളും സ്വീകരിക്കേണ്ട ദിനചര്യകളും ഋതുചര്യകളും എങ്ങനെയെന്ന് ഡോക്ടർ പറയുന്നു. ആയുർവേദം ചികിത്സയേക്കാൾ ഏറെ പ്രാധാന്യം കൊടുക്കുന്നത് പ്രതിരോധത്തിനാണ്. ഏത് രോഗവും വരാതിരിക്കാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നാണ് ആയുർവേദ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. എല്ലാ ഗ്രന്ഥങ്ങളിലും ആദ്യത്തെ ഭാഗങ്ങൾ മുഴുവനും ആയുർവേദത്തിൽ എങ്ങനെയാണ് ജനനം മുതൽ മരണം വരെ, അതാണ് ആയുസ് എന്ന് പറയുന്നത്. ആയുസ്സിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രം എന്ന അർത്ഥത്തിലാണ് ആയുഹ വേദാനാം ആയുർവേദ എന്ന് പറയുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ ഒരാൾ ജനനം മുതൽ മരണം വരേക്കും ഏതെല്ലാം കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു, പ്രകൃതിക്കനുസരിച്ച്, ദേശത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ദിനചര്യ, ഋതുചര്യ എന്നൊക്കെ ചര്യകൾ കുറേ പറയാനുണ്ടാവും. അത് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. കാരണം ഓരോ മനുഷ്യനും ഓരോ പ്രകൃതിയിലാണ് ജനിക്കുന്നത് എന്നാണ് ആയുർവേദം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണങ്ങളും ഔഷധങ്ങളും എല്ലാം തന്നെ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ്. അപ്പോൾ ആയുർവേദത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. എല്ലാ രോഗത്തിനെയും പ്രതിരോധിക്കേണ്ട രീതി എങ്ങനെ എന്നാണ് പഠിപ്പിക്കുന്നത്. അതിൽ പ്രതിരോധിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയിലാണ് രോഗം എന്ന് പറയുന്നത്. ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നതിൻ്റെ നേരെ എതിരാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ള രോഗി എന്ന്. എന്നാൽ കാണുമ്പോൾ ആരോഗ്യവാനാണ് എന്ന് തോന്നുന്ന പല ആളുകളും രോഗികളായിട്ടാണ് നമുക്ക് കാണുന്നതും. ഇപ്പോൾ പ്രമേഹ രോഗിയെ നമ്മൾ ശരിക്ക് അയാൾ രോഗിയാണ്, കാണുമ്പോൾ അയാൾ നല്ല ആരോഗ്യവാനായിരിക്കാം. അതുപോലെ ഒരു അപകടം പറ്റി തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്ന, അല്ലെ കാല് മുറിഞ്ഞു കിടക്കുന്ന ഒരാൾ രോഗിയായിട്ട് പരിഗണിക്കുമെങ്കിലും അപ്പോഴും അയാൾ ആരോഗ്യവാൻ എന്ന ഒരു പരിഗണനയിലാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. ഇതിൻ്റെ വ്യത്യസ്തമായ അവസ്ഥയിൽ തന്നെ നമുക്ക് രോഗങ്ങൾ വരുന്നതിലും അതിന് ചികിത്സിക്കുന്നതിലും വ്യത്യസ്തമായ മാനങ്ങളാണ് ആയുർവേദം കാണുന്നത്. ഇപ്പോൾ നമുക്ക് പ്രതിരോധം വേണ്ടി വരുന്നത് ഈ COVID-19 എന്ന രോഗത്തെക്കുറിച്ച്, വൈറസ് പരത്തുന്ന രോഗത്തെക്കുറിച്ചാണ്. ജലദോഷം മുതൽ കോവിഡ് വരെയുള്ള വൈറസ് രോഗങ്ങളെ പ്രതിരോധിക്കാൻ ആയുർവേദത്തിന് കഴിവുണ്ടോ, ഡോക്ടർ വിലയിരുത്തുന്നു. കൂടാതെ കോവിഡിനെ തുടച്ചു നീക്കാൻ നമുക്ക് എന്തൊക്കെ സാധിക്കും, ഡോക്ടർ വിലയിരുത്തുന്നു. നമുക്കറിയാം 100-ൽ പരം വൈറസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ജലദോഷം, അത് ഒരു വൈറസ് ഉണ്ടാക്കുന്നതാണ്. ജലദോഷം മുതൽ ഇപ്പോഴത്തെ COVID-19 വരെ ഒത്തിരി വൈറസുകൾ നമ്മൾ കണ്ടെത്തുകയും അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ആയുർവേദത്തെ പോലെ ഇത്തരം വൈറസുകളെ പ്രതിരോധിക്കുന്ന ചികിത്സാ രീതികൾ മറ്റ് ശാസ്ത്രങ്ങളിൽ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. കാരണം WHO പോലും തുറന്നു പറയുന്നുണ്ട് ഇത്തരം വൈറസുകൾക്ക് ചികിത്സകളില്ല, പ്രതിരോധ കുത്തിവെപ്പുകൾ നടത്താനാണ് പറഞ്ഞിട്ടുള്ളതും ഇതുവരെ നടന്നുകൊണ്ടിരുന്നതും. ഇപ്പോൾ 2 വർഷം മുമ്പ് നമുക്കിവിടെ നിപ്പ ബാധിക്കുകയുണ്ടായി, ഒരു പ്രതിരോധവും അതിനില്ലായിരുന്നു. ആളുകൾ ക്വാറന്റൈനിൽ ഇരുന്നു കൊണ്ട് തന്നെയായിരുന്നു പ്രതിരോധം നടത്തിയത്. അതല്ലാതെ അതിനൊരു പ്രതിരോധ മരുന്നുകൾ നൽകാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. അതേ സന്ദർഭത്തിൽ ആയുർവേദത്തിന് എല്ലാ വൈറസുകളെയും പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ അനുഭവം അതാണ് പഠിപ്പിച്ചിട്ടുള്ളത് തന്നെ. ജലദോഷത്തിന് എന്താണ് സാധാരണ രീതിയിൽ നമ്മൾ ചികിത്സയായിട്ട് ചെയ്യാറുള്ളത്? പലപ്പോഴും പനിയോ അല്ലെങ്കിൽ കഫക്കെട്ടോ ചുമയോ ഒക്കെ വരുമ്പോൾ പനിക്കുള്ള മരുന്നുകൾ ചിലപ്പോൾ കഴിക്കാം, ചുമക്കുള്ള മരുന്നുകൾ കഴിക്കാം,
കഫക്കെട്ടിനുള്ള മരുന്നുകൾ കഴിക്കാം, അത് ഏത് ശാസ്ത്രത്തിലാണെങ്കിലും. പക്ഷേ അതൊക്കെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ചികിത്സയാണ്, ആ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സ മാത്രം. ഈ COVID-19 ശാസ്ത്രം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് വരുന്ന സിംറ്റമാറ്റിക് ആയിട്ടുള്ള റിലീഫിനുള്ള ചികിത്സകൾ മാത്രമാണ്, COVID-19 എന്ന വൈറസിനെ തുടച്ചു നീക്കാനുള്ള ചികിത്സയല്ല എന്നാണ്. ആയുർവേദത്തിൽ പൊതുവെ വൈറസുകളെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ എന്തൊക്കെയാണ്? കൂടാതെ നമ്മുടെ മുത്തശ്ശി ചികിത്സകൾ അന്യം നിന്ന് പോയത് മലയാളികൾക്ക് ദോഷം ചെയ്തിട്ടുണ്ടോ എന്ന് ഡോക്ടർ വിലയിരുത്തുന്നു. കൂടാതെ സർക്കാർ എന്തൊക്കെയാണ് ആയുർവേദത്തിനായി ചെയ്യേണ്ടതെന്നും ആധുനിക ചികിത്സാ സമ്പ്രദായവും നമ്മുടെ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായമായ ആയുർവേദവും സംയോജിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഡോക്ടർ വിലയിരുത്തുന്നു. പക്ഷേ ആയുർവേദം സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജലദോഷം എന്ന ഒരു ചെറിയ രോഗം, അത് ഒരു വൈറസ് ഉണ്ടാക്കുന്നതാണ്. അതിനെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് നമ്മുടെ വീട്ടിൽ കിട്ടാവുന്ന ചുക്ക്, മല്ലി, കുരുമുളക്, ചുവന്നുള്ളി, ജീരകം, തുളസിയുടെ ഇല, പേരക്കയുടെ ഇല, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അതിൽ വേണമെങ്കിൽ ഏലക്കായയും ഗ്രാമ്പുവും എല്ലാം കുറേശ്ശെ ചേർത്ത് രുചിക്കനുസരിച്ചിട്ടുള്ള കോഫി പൊടിയും ചേർത്ത് ഒരു കോഫി ഉണ്ടാക്കി 4-5 നേരം കഴിച്ചാൽ തന്നെ ഒരുവിധപ്പെട്ട ജലദോഷങ്ങളെല്ലാം പമ്പ കടക്കുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. അതിനർത്ഥം നമുക്ക് ഇത്തരം മരുന്നുകൾ തന്നെ മതി നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് ഇല്ലാതെ പോയതും ഇതാണ്. പണ്ട് നമ്മുടെ മുത്തശ്ശിമാരുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മുൻ കാലഘട്ടത്തിൽ, ഇത്തരം ചികിത്സകൾ എല്ലാവരും മുത്തശ്ശി ചികിത്സ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഇത്തരം ഒരുപാട് ചികിത്സകൾ നമുക്ക് അന്യം നിന്ന് പോയിട്ടുണ്ട്. അത് ആധുനിക ശാസ്ത്രത്തിൻ്റെ കടന്നുകയറ്റം കൊണ്ട് സംഭവിച്ചതാണ്. നമുക്ക് എന്ത് ഉണ്ടായിക്കഴിഞ്ഞാലും ഇന്ന് ആധുനിക ശാസ്ത്രത്തെ സമീപിക്കുക എന്ന രീതിയിലേക്ക് ആളുകൾ എത്തിച്ചേർന്നു. പക്ഷേ ഈ COVID-19 കാര്യത്തിൽ നമ്മുടെ കേരള ഗവൺമെൻറ്റും പ്രധാനമന്ത്രിയും വളരെ വ്യക്തമായി പറയുകയുണ്ടായി, ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആയുർവേദത്തിൻ്റെയും നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അതനുസരിച്ചുള്ള മരുന്നുകളും കഴിക്കുവാനും ജനങ്ങൾ തയ്യാറാവണം എന്ന് പറയുകയുണ്ടായി. അതിനർത്ഥം ആയുർവേദത്തിൽ ഇതിനുള്ള ചികിത്സ വളരെ വ്യക്തമായിട്ടുണ്ട് എന്ന് പലരും മനസ്സിലാക്കിയെന്നാണ്. നമുക്കറിയാം, ചൈനയിൽ ഇപ്പോൾ ഈ കോവിഡ് ബാധ വന്നപ്പോൾ വുഹാനിൽ അവിടുത്തെ ചികിത്സാരീതി ആദ്യം എല്ലാവരും ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതായത് ചൈനയിലെ പ്രകൃതിദത്തമായ ഔഷധങ്ങളും അവരുടെ സ്വന്തം ചികിത്സയായ അക്യുപങ്ക്ചർ രീതികളും എല്ലാം അവരാദ്യം പരീക്ഷിക്കുകയാണ് ചെയ്തത്. അതിൽ തന്നെയാണ് അവിടുത്തെ ആളുകൾ മുഴുവനും ഈ കോവിഡ് ബാധയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതും. ഇന്ത്യയിൽ നിന്നുള്ള പല ഡോക്ടേഴ്സും ആയുർവേദ ഡോക്ടേഴ്സും അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ആയുർവേദത്തിൻ്റെ മരുന്നുകൾ, ഇന്ത്യയിൽ നിന്നുള്ളതും അവിടെ ലഭിക്കുന്നതുമായ മരുന്നുകൾ നൽകിക്കൊണ്ട് ചികിത്സിച്ചിട്ട് വളരെയധികം ആളുകൾക്ക് ഈ കോവിഡ് ബാധയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. അതൊരു വാസ്തവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഔഷധങ്ങൾ, ഭക്ഷണങ്ങൾ, ഇതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ജങ്ക് ഫുഡുകൾ ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകതയും അറാബിക് ഫുഡുകൾ ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകതയും, കൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നാം നമ്മുടെ ഭക്ഷണ രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്, കൂടാതെ ഓരോ നാട്ടിലായിരിക്കുമ്പോഴും ആ നാട്ടിലെ ഭക്ഷണ രീതിയുമായി നമ്മൾ സംയോജിച്ച് പോവേണ്ടതിൻ്റെ ആവശ്യകതയും ഡോക്ടർ നമ്മോട് പറയും. നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത രീതിയിലാണ് നമ്മുടെ ആളുകളുടെ ഭക്ഷണ രീതികൾ. കേരളത്തിലെ തെക്കുന്നും വടക്കുന്നും മാറി വരുമ്പോൾ അവരുടെ വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണങ്ങളും വ്യവഹാരങ്ങളുമാണ് അവർക്കുള്ളത്. ശൈലികളും മാറി വരുന്നുണ്ട്. ഇത് അതാത് നാട്ടിൽ, അതാത് പരിസര പ്രദേശങ്ങളിൽ കിട്ടുന്ന ഔഷധങ്ങൾ ഉപയോഗിക്കുക, അവിടുത്തെ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് ആയുർവേദം പറയുന്നത്. അതാണ് ആയുർവേദവും. മറിച്ച് ഇന്നത്തെ ഒരു രീതിയിൽ ഇന്ന് വിദേശ ഫുഡുകൾ കഴിക്കാനാണ് പല ആളുകൾക്കും, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകൾക്ക് താല്പര്യം. ഇവിടെ അറബ് ഫുഡ്, നമ്മുടെ ഈ ഞങ്ങൾ ഈ മലബാർ ഏരിയയിലുള്ള ആളുകൾക്ക് അറബ് ഫുഡ്സ് കഴിക്കാനാണ് ഇപ്പോൾ താല്പര്യം. അത് അറബുകൾക്ക് വേണ്ടി നിശ്ചയിച്ച് ദൈവം കൊടുത്ത ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളിവിടെ കഴിക്കുമ്പോൾ നമുക്കത് ദോഷകരമായിട്ടാണ് വരുന്നത്. അതേസമയത്ത് പ്രവാസികളായ മലയാളികൾ അറബ് നാടുകളിൽ ചെന്നിട്ട് കേരളത്തിൻ്റെ ഫുഡ് അവിടെ സ്വയം പാചകം ചെയ്ത് ഉണ്ടാക്കി കഴിക്കുന്നതും അവർക്കും ദോഷമാണ്.
അവരുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കണമെങ്കിൽ എവിടെയാണോ ജീവിക്കുന്നത് ആ ജീവിക്കുന്ന സ്ഥലത്തെ ഭക്ഷണം കഴിക്കണമെന്നാണ്. ആധുനിക വൈദ്യശാസ്ത്രം ധാരാളം മരുന്നുകൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിലും രോഗം വരാതിരിക്കാൻ അല്ലെങ്കിൽ പുതിയ രോഗങ്ങൾ വരാതിരിക്കാൻ നാം എന്തൊക്കെ ചെയ്യണം, അതിന് ആയുർവേദം നിഷ്കർഷിക്കുന്ന ഔഷധങ്ങൾ എന്തൊക്കെയാണ്, കൂടാതെ അന്തരീക്ഷ മലിനീകരണങ്ങൾ, കൂടാതെ നമ്മുടെ പ്രകൃതിയുടെ മാറ്റങ്ങൾ എന്തൊക്കെ നമ്മെ ബാധിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ നമ്മോട് പറയും. ഇപ്പോൾ ജലദോഷം മുതൽ അവസാനം കണ്ട നിപ്പ വൈറസ് വരേക്കും ഒത്തിരി രോഗങ്ങൾ, അതിൽ എച്ച് ഐ വി ഉണ്ട്, വിവിധ തരം ഹെപ്പറ്റൈറ്റിസുകളുണ്ട്, ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ വരെയുണ്ട്, അതുപോലെ മീസിൽസ് ഉണ്ട്, കോളറയുണ്ട്. ഇതെല്ലാം ഈ നാട്ടിലൂടെ കടന്നു പോയതാണ്. ഇവയെല്ലാം തന്നെ കുറേ ജീവനുകൾ അപഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും വേണ്ട രീതിയിലുള്ള ഒരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ജീവിത രീതി നാം പഠിച്ചിട്ടില്ല എന്നത് ഇതിൽ നിന്നെങ്കിലും നാം പാഠം ഉൾക്കൊണ്ട് ശരിയായ ജീവിത രീതി പഠിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പൊതുവെ പറയാനുള്ളത്. ഇന്ന് നമ്മൾ ഒത്തിരി ശീലങ്ങൾ മാറിപ്പോയി. ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ക്വാറൻറ്റൈനിലും കർഫ്യൂവിലുമൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രകൃതിയുമായി കൂടുതൽ ഇഴകി ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓഫീസിൽ പോകണ്ട, കോളേജിൽ പോകണ്ട, സ്കൂളിൽ പോകണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറേ കൂടി വീട്ടിൽ ഒതുങ്ങുകയും വീടിൻ്റെ പരിസരങ്ങൾ വൃത്തിയാക്കുക, അത്യാവശ്യം വേണ്ടുന്ന പച്ചക്കറികളോ മറ്റ് കൃഷികളോ സസ്യങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് കുറേ കൂടി പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മണ്ണുമായി നമ്മൾ കൂടുതൽ അടുത്ത് വന്നിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ തന്നെ നമ്മുടെ റോഡിൽ വാഹനങ്ങളുടെ പുകയിൽ നിന്നുള്ള പൊല്യൂഷൻസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റങ്ങൾ ആണ് നമുക്കിപ്പോൾ വേണ്ടത്. ശുദ്ധവായു ഇപ്പോൾ നമുക്ക് ശ്വസിക്കാൻ കിട്ടുന്നുണ്ട്, പക്ഷേ നമ്മളിപ്പോൾ മാസ്കിൻ്റെ ഉള്ളിലാണെന്ന് മാത്രം. മാസ്ക് ധരിക്കാതെ ഇപ്പോൾ ആരും പുറത്തിറങ്ങുന്നില്ല. ശുദ്ധവായു കിട്ടുന്ന സമയത്ത് നമുക്ക് മാസ്ക് ധരിക്കേണ്ട ഒരു ഗതികേടാണ് വന്നത്. ഓരോ കാര്യത്തിലും ഒരു ഒത്തിരി മാറ്റങ്ങൾ ഈ ഇന്നത്തെ പ്രകൃതിയിൽ വന്നിട്ടുണ്ട്. അത് ദൈവനിശ്ചയമാണോ എന്നെനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാനൊരു ദൈവവിശ്വാസിയാണ്. ദൈവം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടാവുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രകൃതിയെ മൊത്തം, ഈ ഭൂമിയെ മൊത്തം ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയക്ക് ദൈവം തുടക്കം കുറിച്ചത് എങ്ങനെയാവുമോ എന്നെനിക്കറിയില്ല. തണുത്ത ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യം എല്ലാ ഡോക്ടർമാരും പ്രതിപാദിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് തന്നെയാണ് ആയുർവേദ രംഗത്തെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം കൊറോണ പോലുള്ള മറ്റ് വൈറസ് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും കാലാവസ്ഥ എത്രമാത്രം നമുക്ക് ദോഷം ചെയ്യും, ഓരോ കാലഘട്ടത്തിലും ഓരോ കാലാവസ്ഥയിലും ഋതുചര്യകൾ മാറി വരുന്നതനുസരിച്ച് നാം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, എന്തൊക്കെ ഭക്ഷണ രീതിയിലും മറ്റും ഔഷധങ്ങളും നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് എന്നും ഡോക്ടർ നമ്മോട് പറയും. നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നമുക്ക് ചേർക്കാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജലദോഷം വന്നു, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ജലദോഷം വന്നു, അതോടൊപ്പം ഒരു പനിയുണ്ടായി, നമുക്ക് ക്ഷീണം തോന്നാം. ഈ ക്ഷീണത്തിന് നമ്മൾ എന്താ ചെയ്യുക? സാധാരണ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുക്കുകാപ്പി ഉണ്ടാക്കിയിട്ട് രണ്ടോ മൂന്നോ നേരം കഴിക്കുമ്പോൾ നമ്മുടെ ഊർജം വർദ്ധിച്ചതായി കാണുന്നു. ഒരു തുമ്മൽ തുമ്മിയാൽ ഒരു 40 കലോറി നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. കലോറി എന്നതാണ് നമ്മുടെ ഊർജം. ഊർജം എന്നത് നമുക്ക് ചൂടിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ നഷ്ടപ്പെടുന്ന ഊർജത്തെ നിലനിർത്താൻ, പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അധികം ഊർജം തരുന്ന ചുക്ക്, മല്ലി, കുരുമുളക് ഇത്തരം ഉപയോഗിച്ചുകൊണ്ടുള്ള കാപ്പികൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ട കലോറി വളരെ പെട്ടെന്ന് തിരിച്ചെത്തുന്നത് കൊണ്ടാണ് നമുക്ക് ഊർജ്ജം ഉണ്ടാക്കുന്നത്. പലപ്പോഴും പനി വരുന്നു. ഇപ്പോൾ ഈ കോവിഡിന് തന്നെ പനിയാണ് ആദ്യത്തെ ലക്ഷണമെന്ന് പറയുന്നു. പല ആളുകൾക്കും പനിയില്ല, ജലദോഷമില്ല, മൂക്കടപ്പില്ല, തൊണ്ടവേദനയില്ല, എന്നിട്ടും 28-ാമത്തെ ദിവസമൊക്കെയാണ് പല ആളുകളിലും രോഗങ്ങൾ കണ്ടെത്തിയത്. അപ്പോൾ അതിനർത്ഥം ഇതൊന്നുമല്ല ഇതിൻ്റെ പ്രവർത്തന രീതി എന്നുള്ള ഈ കോവിഡ് വൈറസിൻ്റെ പ്രവർത്തന രീതി എന്നുള്ളതാണ്. ഈ കോവിഡ് വൈറസ് 1 മണിക്കൂറേ ജീവിക്കൂ, അല്ലെങ്കിൽ 10 മിനിറ്റേ ജീവിക്കൂ എന്നൊക്കെ പല അഭിപ്രായങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ വന്നു. അടുത്ത കാലത്ത് അടുത്ത ദിവസത്തെ ഒരു പഠനം തെളിയിച്ചത് ഈ കോവിഡിന് ഫ്രിഡ്ജിൽ 28 ദിവസം വരെ ജീവിക്കും ഈ കോവിഡ് വൈറസ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും എടുത്തു പറയുന്നൊരു വിഷയവും ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണങ്ങളും വെള്ളവും തണുപ്പിച്ച വെള്ളവും കഴിക്കരുത് എന്നുള്ളതാണ്. അതിനർത്ഥം തണുത്ത പ്രതലത്തിൽ തണുപ്പുള്ള സമയത്ത് ഈ വൈറസുകൾ വളരെ പെട്ടെന്ന് വ്യാപിക്കുമെന്നുള്ളതാണ്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും നല്ല ഉഷ്ണമുള്ള കാലഘട്ടത്തിൽ ഈ കോവിഡിനെ പ്രതിരോധിക്കാൻ നമുക്ക് ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞത് തന്നെ ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് വളരെ അനുകൂലമാണെന്നുള്ളതാണ്. അപ്പോൾ തണുപ്പുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ചൂടുള്ളൊരവസ്ഥ നമ്മുടെ ശരീരത്തിനും കൂടെ നമ്മൾ സൃഷ്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ വൈറസിന് ജീവിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇത്തരം ചുക്ക് കാപ്പികൾ കൊണ്ടും അല്ലെങ്കിൽ കുരുമുളക് ഇട്ട് വെച്ചിട്ടുള്ള കഞ്ഞി കൊണ്ടും കുരുമുളകും ജീരകവും ഒക്കെ ഇട്ട് കഞ്ഞി കടി കുഴിക്കുന്നത് കൊണ്ടും ഒക്കെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും എന്ന് നമ്മൾ പറയുന്നത്. അതിലേറ്റവും പ്രധാനമാണ് തുളസി. ഈ തുളസിയുടെ ഇലയും വേപ്പിലയിലയും ഒക്കെ ഇട്ട് പുകച്ചു കഴിഞ്ഞാൽ നമ്മൾ അപരാജിത ധൂമം എന്നൊക്കെ പറഞ്ഞ ഒത്തിരി സംഭവങ്ങളുണ്ടെങ്കിലും അതൊന്നും എല്ലാവർക്കും പെട്ടെന്ന് പ്രാപ്യമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ വേപ്പില, ഉണങ്ങിയ വേപ്പില, അതുപോലെ തന്നെ കറിവേപ്പില, തുളസിയില, മഞ്ഞൾ, ഇത്തരം സാധനങ്ങളൊക്കെ പുകക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാലും അന്തരീക്ഷത്തിൽ പടർന്ന ഈ വൈറസുകളെ നിയന്ത്രിക്കുക. അത് ഈ കോവിഡ് വൈറസ് അന്തരീക്ഷത്തിലൂടെ പടർന്നു വരുന്നു എന്ന അഭിപ്രായമില്ല. അത് അധികവും ഇപ്പോൾ നമ്മുടെ മെൻ എന്ന് വെച്ചാൽ മൗത്ത്, നോസ്, ഇയർ, ഐ, ഈ മൂന്ന് ഇതിലൂടെ മാത്രമാണ് കടന്നു വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ അന്തരീക്ഷത്തിലൂടെ വ്യാപിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഇന്ന് വരെയുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടില്ല. നാളെ അത് തെളിയിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിനെല്ലാം തടയിടാൻ നമുക്ക് ഇത്തരം ധൂപങ്ങൾ കൊണ്ടും കഴിയും. പനി ഒരു രോഗമല്ല, രോഗലക്ഷണമാണ് എന്ന് നമുക്കറിയാം. പനി അഥവാ ജ്വരം, അതേക്കുറിച്ച് ആയുർവേദത്തിന് എന്താണ് പറയാനുള്ളത്? കൂടാതെ പനിക്ക് വേണ്ടി നാം കഴിക്കുന്ന ഗുളികകൾ അത് രോഗപ്രതിരോധശേഷിയെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർ മുഹമ്മദ് ബാപ്പുവിന്റെ വിലയിരുത്തൽ. കൂടാതെ ഈ ചൂട് കാലത്ത് നാം എന്തൊക്കെ ഭക്ഷണ രീതികളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നും ഡോക്ടർ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പലപ്പോഴും പനി വരുന്നു എന്ന് പറഞ്ഞത് ഒരു രോഗാവസ്ഥയെ മാറ്റാനുള്ള അല്ലെങ്കിൽ ഒരു ലക്ഷണമായിട്ടാണ് പലപ്പോഴും പനിയെ മറ്റ് ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത്. ആയുർവേദം ഏറ്റവും ആദ്യമായിട്ട് രോഗം വരുന്നത് തന്നെ പനിയിൽ നിന്നാണെന്ന് പറയുന്നത്. പനിയാണ് ആദ്യത്തെ, നമ്മുടെ അഷ്ടാംഗൃതത്തിലൊക്കെ ആദ്യത്തെ അധ്യായം തന്നെ പറയുന്നത് ജ്വരം എന്ന ചികിത്സയെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി വിഭാഗങ്ങളുണ്ട്. നമുക്ക് പനിക്ക് ഇപ്പോൾ നമ്മുടെ ഫാർമസിയിലൊക്കെ കയറിക്കഴിഞ്ഞാൽ 10 or 20 തരം മരുന്നുകൾ എടുത്ത് കൊടുക്കാൻ കഴിയും പനിക്ക്. പക്ഷേ ആധുനിക ശാസ്ത്രത്തിൽ പാരസെറ്റമോൾ എന്നൊരു ഗുളിക മാത്രമേ കൊടുക്കാനുള്ളൂ. ബാക്കിയെല്ലാം അവരുടെ ലക്ഷണങ്ങൾക്കനുസരിച്ച് മറ്റു പലതും കൊടുക്കുന്നത് മാത്രം. കാരണം ഓരോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഓരോ വ്യക്തിക്കും വ്യത്യസ്ത രീതിയിലാണ് എന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് പാരസെറ്റമോളാണ്. അത് ശരീരത്തിൻ്റെ ഉഷ്ണത്തെ കുറക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിക്കും നമ്മുടെ രോഗപ്രതിരോധത്തെ ബാധിക്കുന്നില്ലേ എന്ന് ഞാൻ സംശയിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും പലരോടുമായി എൻ്റെ സംശയം പങ്കുവച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൽ പനി വരുന്നു എന്നത് വരുന്ന ഒരു രോഗാണുവുമായിട്ട് നമ്മുടെ ശരീരത്തിലെ അണുക്കൾ യുദ്ധം ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് പനി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രവും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പനി വരുന്നത് നമ്മളെ ഉഷ്ണിപ്പിക്കുകയാണ്. ഉഷ്ണിപ്പിച്ചിട്ട് ഈ വൈറസിനെ നശിപ്പിക്കാനാണ് ശരീരം ശ്രമിക്കുന്നത്. അതിന് സഹായകമായ രീതിയിൽ കുറേ കൂടി ഉഷ്ണമുള്ള, ഉഷ്ണം തരുന്ന ഭക്ഷണങ്ങൾ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചിക്കൻ വരെ, നമ്മൾ കോഴി വരെ വളരെയധികം കലോറീസ് ഉള്ളൊരു ഭക്ഷണമാണ് ആ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടും. ഇപ്പം ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ ജലദോഷം വന്നു കഴിഞ്ഞാൽ 2 ചിക്കൻ കഴിക്കുകയും ചെയ്തിരുന്നാൽ ജലദോഷം അങ്ങനെ പോകുമായിരുന്നു. എന്ന് വെച്ചാൽ അതിന് അത്രയും ഊർജ്ജം നമുക്ക് തരാൻ കഴിയുന്നു എന്നുള്ള, അപ്പോൾ ഊർജ്ജം കൂടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതേ സന്ദർഭത്തിൽ തന്നെ നമ്മുടെ ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സിൽ വൈറ്റമിൻ സി ഉള്ള ഫ്രൂട്ട്സുകൾ അധികം കഴിക്കുന്നത്, ഇപ്പോൾ ധാരാളം ഫ്രൂട്ട്സുകളുടെ സമയമാണിപ്പോൾ. അപ്പോൾ അതൊക്കെ കഴിക്കേണ്ടത്, ഈ ഫ്രൂട്ട്സ് ഈ കാലഘട്ടത്തിൽ വരുന്നത് തന്നെ എന്താ, നമുക്ക് ഈ വേനൽക്കാലത്തെ ഉഷ്ണത്തിൻ്റെ കാഠിന്യം ഒന്ന് കുറക്കാനും വളരെ പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള നമുക്ക് ഗുണകരമായ രീതിയിൽ വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ കൂട്ടത്തിലാണ് പഴവർഗ്ഗങ്ങളുള്ളത്. ഇപ്പോൾ ചക്കയും മാങ്ങയും ഒക്കെ ഇഷ്ടം പോലെയുള്ള കാലമാണ്. ഇതൊക്കെ ഉഷ്ണം തരുന്ന സാധനമാണ്. ഉഷ്ണം ഉഷ്ണേയ ശാന്തത എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ചക്കയും മാങ്ങയും ഒക്കെ നമ്മൾ ധാരാളമായി കഴിച്ചാൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടുമെന്നുള്ള യാതൊരു സംശയവുമില്ല. ഈ കാലത്താണ് ദൈവം നമുക്കത് തരുന്നത്. അപ്പോൾ എല്ലാ പഴവർഗ്ഗങ്ങളും സാധാരണ രീതിയിൽ ഈ വാഴപ്പഴം ഒഴിച്ച് ബാക്കി എല്ലാ പഴവർഗ്ഗങ്ങളും ഉണ്ടാകുന്നത് അതാത് നാട്ടിലെ വേനൽക്കാലത്തേക്കാണ്. കുട്ടികളെയും മുതിർന്നവരെയുമാണ് കൊറോണ രോഗം ഏറ്റവും അധികം ബാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ വിഭാഗക്കാർ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഡോക്ടർ ഉപദേശിക്കുന്നു. കൂടാതെ അവർ രോഗം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ഔഷധങ്ങളാണ് ആയുർവേദത്തിൽ ഉപയോഗിക്കേണ്ടതെന്ന് ഡോക്ടർ പറയുന്നു. കൂടാതെ വിദഗ്ധമായ ഡോക്ടറിൻ്റെ ഉപദേശം തേടണമെന്നും ഡോക്ടർ ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ
ഔഷധ സസ്യങ്ങൾ നാം നട്ടുവളർത്തേണ്ടതിന്റെ ആവശ്യകതയും ഡോക്ടർ പ്രേക്ഷകരോട് പറയുന്നു. നമുക്കറിയാം ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ശിശുക്കളെയും വൃദ്ധജനങ്ങളെയുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ വൃദ്ധജനങ്ങളെ ഇത് ബാധിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനാണ് ആയുർവേദത്തിലൊരു വിഭാഗം തന്നെ ഉണ്ട്, രസായന ചികിത്സാ വിഭാഗം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ രസായന ചികിത്സയിൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അഗസ്ത്യ രസായനം, ദശമൂല രസായനം അല്ലെങ്കിൽ ചവനപ്രാശം ഇത്തരം ലേഹ്യങ്ങളെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയുന്നത്. ഇതെല്ലാം നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ ആയുർവേദത്തിലുള്ള എല്ലാ മരുന്നുകളും പ്രതിരോധശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ആണ് രോഗത്തെ കീഴടക്കുന്നത്. ഒരു രോഗത്തിന് എന്ന രീതിയിലുള്ള ഒരു മരുന്ന് ചെന്ന് ആ രോഗത്തിന് ആ സ്ഥലത്ത് മാത്രം ചികിത്സിച്ച് മാറ്റുക എന്നുള്ള രീതിയല്ല ആയുർവേദത്തിന്. ശരീരത്തിന് മൊത്തം തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ആ രോഗത്തിന് ശരീരത്തിനെ കൊണ്ട് തന്നെ ചികിത്സിപ്പിക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ രീതി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്ത് ഇത്തരം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതുമായ ഔഷധങ്ങളും ഔഷധ സസ്യങ്ങളും മറ്റുമൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തോ പറമ്പുകളിലോ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മാനസികമായും ശാരീരികവുമായ ഉല്ലാസത്തിനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു അവസരം കൂടിയാണ് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ കോവിഡിൻ്റെ വകയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ കർഫ്യൂ ദിനങ്ങൾ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ഇറങ്ങിച്ചെന്നാൽ നമ്മുടെ ശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ആവശ്യമായ വസ്തുക്കൾ, ദ്രവ്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തിൽ തന്നെ നമുക്ക് ലഭിക്കാം. രണ്ട് വർഷം മുമ്പ് നിപ്പ, അങ്ങനെ ഓരോ വർഷത്തിലോ രണ്ട് വർഷം കൂടുമ്പോൾ നമ്മുടെ ഇത്തരം വൈറസുകളുടെ ബാധ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഇനി വേറൊരു രൂപത്തിൽ, വേറൊരു ഭാവത്തിലായിരിക്കാം അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷമോ നമുക്ക് വരാം. അതുകൊണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചെറിയ ചെറിയ ഔഷധങ്ങൾ, തുളസി, അതുപോലെ ചിറ്റമൃത്, മുത്തങ്ങ, പനിക്കുറുക്ക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഔഷധങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ കുറേ കൂടി വലിയ രീതിയിൽ ഉണ്ടാക്കുന്ന കിരിയാത്ത, അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം. ഇതൊക്കെ നമുക്ക് ഈ പനിക്കും ഇത്തരം അവസ്ഥയിലും ആൻറ്റിവൈറലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഔഷധങ്ങൾ എന്ന രീതിയിൽ ഇതെല്ലാം നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ കൃഷി ചെയ്ത് എപ്പോഴും നിലനിർത്താൻ കേരള സമൂഹം ശ്രദ്ധിച്ചാൽ ഇത്തരം മഹാമാരിയെ തടുക്കാൻ ഒരു പരിധിവരെ നമുക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭക്ഷണത്തിലും ഇതേപോലെ ഇത്തരം കാര്യങ്ങൾ, മഞ്ഞൾ, ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുക. മഞ്ഞൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന മഞ്ഞൾപ്പൊടിയല്ല, ശരിയായ മഞ്ഞൾ പൊടിച്ചെടുത്ത് തന്നെ വേണം. കാരണം അതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട്, മരുന്നിനെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചണ്ടി ആണ് പലപ്പോഴും പല കമ്പനികളും ഇപ്പോൾ മഞ്ഞൾപ്പൊടി എന്ന രീതിയിൽ ഇവിടെ മാർക്കറ്റിൽ വിടുന്നത്. അതുകൊണ്ട് കഴിയുന്നതും ഈ മഞ്ഞളും ഇഞ്ചിയും ചു അങ്ങനെ എല്ലാം നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ കൃഷി ചെയ്തെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റിയാൽ അതായിരിക്കും നമ്മുടെ ഭാവിയിലുള്ള നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും ഉത്തമമായിട്ട് വരുന്നത്. ഇപ്പോൾ അശ്വഗന്ധ അരിഷ്ടം അല്ലെങ്കിൽ ദശമൂലാരിഷ്ടം ഇതുപോലുള്ള അരിഷ്ടങ്ങൾ, ലേഹ്യങ്ങൾ നേരത്തെ പറഞ്ഞു, ചവനപ്രാശം പോലുള്ള ലേഹ്യങ്ങൾ, ഇതൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് എന്ന് പറയുമെങ്കിൽ പോലും ഒരു വിദഗ്ധനായ ഡോക്ടറുടെ ഉപദേശപ്രകാരമല്ലാതെ ഈ പറഞ്ഞതൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഓരോ വ്യക്തിക്കും ഓരോ ഔഷധവും ഓരോ സമയത്തും ഓരോ കാലത്തും വ്യത്യസ്തമായ രീതിയിലാണ് പ്രയോജനപ്പെടുക എന്നതുകൊണ്ട് തന്നെ അയാളുടെ രോഗം, ശരീരം, പ്രകൃതി, ദേശം, കാലം, ബലം എല്ലാം നോക്കിയിട്ട് വേണം ഒരു മരുന്ന് നിശ്ചയിക്കാൻ എന്നതുകൊണ്ട് വിദഗ്ധമായ ഒരു ഡോക്ടറുടെ ഉപദേശം ഇതിന് തേടണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഔഷധസസ്യം വളർത്തുക നാടിന് വേണ്ടി, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്ന ഒരു പ്രോഗ്രാം തന്നെ ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഞങ്ങളുടെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയതിൻ്റെ ഒരു ഗുണഫലം ഇന്ന് പല സ്ഥലങ്ങളിലും അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഔഷധസസ്യങ്ങൾ വളർത്തുന്ന ഒരു രീതിയിലേക്ക് കൂടി, ഒരു ശീലത്തിലേക്ക് കൂടി കേരള ജനത പോകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് അവസാനമായി ഉണർത്താനുള്ളത്. ഏത് രോഗത്തെയും ചെറുത്ത് തോൽപ്പിക്കാൻ ആയുർവേദത്തിന് കഴിയുമെന്ന് തെളിയിച്ച നിരവധി അനുഭവങ്ങൾ ഭാരതത്തിലുണ്ട്. അത് തിരിച്ചറിയുകയും അതിനനുസരിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയുമാണ് വേണ്ടത്. ആയുർവേദത്തിലൂടെ പ്രതിരോധം ഇവിടെ സമാപിക്കുന്നു. വളരെയധികം നന്ദി ഡോക്ടർ പി കെ മുഹമ്മദ് ബാപ്പു ഇത്രയും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പങ്കുവച്ചതിന്. പ്രശസ്ത ആയുർവേദ വിദഗ്ധനും കൊണ്ടോട്ടി മർമ്മ ആയുർവേദ ഹോസ്പിറ്റൽ MDയും ചീഫ് ഫിസിഷ്യനും ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ ട്രഷറുമായ ഡോക്ടർ പി കെ മുഹമ്മദ് എലിയാസ് ബാപ്പുവാണ് നമ്മോട് സംസാരിച്ചത്.
മറ്റൊരതിഥിയുമായി ഇനി നാളെ വീണ്ടും ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.